ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്ലാം വലൈക്കും നമസ്കാരം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഞായറാഴ്ചയായിട്ട് എന്താണ് ലാരം പരിപാടി അപ്പോൾ എൻ്റെ മക്കളെ പരിപാടി പരിപാടിയുണ്ടല്ലേ സൺഡേ ഫണ്ടേന്ന് പറഞ്ഞ പോലെ അത് എൻ്റെ മക്കൾ എന്തൊക്കെയോ കച്ചറ സാധനങ്ങളൊക്കെ വലിച്ചുവാരി എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് റൂമൊക്കെ അലങ്കോലാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് എന്തൊക്കെയോ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് അപ്പോഴത്തെ കുക്കത് ഈ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കനൊക്കെ ഇങ്ങനെ ഉടായിപ്പിൽ മാറ്റിയൊക്കെ വെക്കും കേട്ടോ വേറൊന്നും പിന്നെ ഒരു ദിവസം കുറച്ച് കേങ്ങ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കറിയാവുമല്ലോ അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മാത്രം ഞാൻ ഞാനിന്ന് മന്തി വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു കിലോ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് മന്തി വയ്ക്കാൻ അപ്പോൾ ഒരു കിലോ അരിക്ക് ഒന്നര കിലോ ചിക്കനാണ് കറക്റ്റ് മന്തി വെക്കണത് കാരണം പക്ഷേ ഇവിടെ ഞങ്ങൾ ഞങ്ങളധികം ചിക്കൻ ഓവറായിട്ട് കഴിക്കാത്തത് കൊണ്ടാണ് ഞാനിതിന്ന് കുറച്ച് എടുത്തിട്ട് അടിച്ചു മാറ്റി വെക്കണത് മറ്റൊരു കറിക്ക് വേണ്ടിയിട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടമ്മമാർ ഇങ്ങനത്തെ കുറച്ച് ഉടായ്പ്പ് കാണിക്കും പക്ഷേ വിരുന്നാരൊക്കെ വന്നാൽ കറക്റ്റ് ആയിരിക്കും കറക്റ്റ് ചിക്കൻ അങ്ങനെ വെക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു കണക്കെന്നാൽ തികയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്ത് വെച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കി കഴുകി കൊണ്ടുവന്നോട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മൂത്താൾക്കുമാണ് മന്തിനോട് താല്പര്യം കേട്ടോ ഇക്കാക്കും ചെറുതിനും അത്ര ഇഷ്ടമല്ല എന്നാലും പിന്നെ പോയി ബിരിയാണി അല്ലേ ഒരു വെറൈറ്റിക്ക് മന്തി മന്തിരിക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ വെക്കണമാണ് അപ്പോൾ ചിക്കനൊക്കെ കഴുകി കൊണ്ടുവന്നു എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചു കേട്ടോ ഇനി അതിലോട്ട് ഇതെ നമ്മൾ ഒന്നര ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അപ്പോൾ അതിന് ശേഷം അതിലോട്ട് നാല് മാഗി ക്യൂബ്സ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് തന്നെ നന്നായി പൊടിച്ച് ചേർത്ത് കൊടുക്കുക കയ്യൊക്കെ നന്നായി വാഷ് ചെയ്തിട്ടുണ്ടോട്ടെ ഈ പരിപാടിക്കൊക്കെ നിൽക്കാൻ കാരണം നമ്മളെല്ലാം കൈ കൊണ്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് കൈയ്യൊക്കെ വാഷ് ചെയ്ത് ചെയ്യുക നന്നായിട്ടിനെ പൊടിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നല്ല വൃത്തിക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മളെ ഉമ്മമാരെ കടമയാണല്ലോ അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും അത് ചെയ്യുമെന്ന് ആരും പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെ കാണുന്നവർ വിചാരിക്കും നമ്മൾ വൃത്തിയിലാണ്ട് ചെയ്യാമെന്ന് വിചാരിക്കരുതാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാലോ അല്ലേ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഭക്ഷണം എത്രയോ വൃത്തിക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പം അതുകൊണ്ട് നമ്മളെന്തായാലും അങ്ങനെ ചെയ്യുകയുള്ളൂന്നും നിങ്ങൾ വിചാരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണാണോ പോയോ കൊണ്ട് ചെയ്യണ അങ്ങനെ വിചാരിക്കരുതേ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാം ഇട്ടുകൊടുത്തു തക്കാളി സവാള ക്യാപ്സിക്കം കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തു ഈ തക്കാളി സവാള ക്യാപ്സിക്കം ഇതെല്ലാം ഒന്നര വെച്ചിട്ടാണ് ഇട്ടുകൊടുത്തത് കുരുമുളക് പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് പിന്നെ ഒന്നര സ്പൂണോളം മഞ്ഞ് മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മന്തി മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ സോയാ സോസിലും അതുപോലെ തന്നെ മാഗി ക്യൂബിലും ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ വേണം കേട്ട് ഉപ്പിട്ട് കൊടുക്കാൻ പിന്നെ കപ്പോളം നമ്മുടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ കൂടി നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം പിന്നെ നമ്മൾ ഓയിലൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതാണ് കപ്പോളം ഇതിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഈ സെയിം ഓയിലിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ വലിയ ജീരകം ചേർത്ത് കൊടുത്തു അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാൻ ചിക്കനിൽ എന്തൊക്കെയാണ് ചേർത്താന്ന് വെച്ചാൽ ഒന്നര ഒന്നര സവാള ഒന്നര തക്കാളി പിന്നെ ഒന്നര ക്യാപ്സിക്കം വലിയ ജീരകം പിന്നെ ഒന്നര കുരുമുളക് പൊടി ഒന്നര സ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഒന്നര സ്പൂൺ മന്തി മസാല പിന്നെ ഒന്നര കപ്പ് ഓയില് സൺറിച്ച് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ഒരു അരസ്പൂണോളം സോയാ സോസ് മൂ നാല് മാഗി ക്യൂബ്സ് ഇത്രയാണ് ചേർത്ത് വത്തിരിക്കുന്നത് കുരുമുളക് പൊടി പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് പിന്നെ അരി ഒന്നൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ അരിയാണ് എടുക്കുന്നത് ശരിക്കും ഒരു കിലോ അരിക്ക് ഒന്നര കിലോ ചിക്കനാണ് വേണ്ടത് ഞാൻ ഈ ഒന്നര കിലോ ചിക്കനിന്ന് ഒത്തിരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ചിക്കൻ ഞാൻ കഴിക്കണം ഞങ്ങളവിടെ നാല് പേരുള്ളുകൊണ്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നീ നമുക്ക് ഒന്നര കിലോ അരി എന്താ പറയുക ഒരു കിലോ അരി എന്ന് പറയുമ്പോൾ ഈ രണ്ട് കപ്പാണ് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ആദ്യം തന്നെ എടുത്തിട്ടിങ്ങനെ ഒരു ഡിയപ്പ ചെമ്പിൽ എടുക്കുകയാണ് കാരണം എനിക്ക് ചിക്കൻ ഒന്ന് സ്റ്റീം ചെയ്ത് ചിക്കൻ്റെ സ്റ്റോക്ക് ഒന്ന് എടുക്കണം അപ്പോൾ വേണ്ടി നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിങ്ങനെ ചിക്കൻ എടുത്ത് അതിൽ നിന്ന് ചിക്കൻ മാത്രം ഇങ്ങനെ ഒന്ന് നിരത്തി വെക്കണം അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ചിക്കനിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ സ്റ്റീം ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി അപ്പോൾ തന്നെ ആ വെള്ളത്തിലോട്ട് ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങും എന്നിട്ട് ബാക്കി രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരി അതിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോളാണ് കേട്ടോ നമുക്ക് ആ പുറത്തുനിന്ന് റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റില്ലേ അത് കിട്ടണം കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞുതരികണ്ട് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന റൈസിൻ്റെ ടേസ്റ്റ് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ കിട്ടില്ല അന്ന് ഒരു പരിധിവരെ അത് ശരിയാണ് നമ്മൾ എത്ര വെച്ചാലും ആ പുറത്തത്തെ റൈസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അവർ സ്കിൻ കളയാത്ത ചിക്കനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ആ സ്കിൻ ഇങ്ങനെ ഉരുകി ആ റൈസിൽ വീണിട്ട് ആ റൈസ് ആ റൈസിൻ്റെ ആ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവരെന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചേർക്കുന്നുണ്ടാവുമോ എന്ന് നമുക്കറിയില്ല എന്നാലും അതിൻ്റെ ഏകദേശം അടുത്തെത്താൻ ഒരു റൈസാണ് കേട്ടോ ഇത് കാരണം വെച്ചാൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ അതിൻ്റെ ഇങ്ങനെ ആ ഒരു സ്റ്റീം ചെയ്തിട്ടിങ്ങനെ അതിങ്ങനെ എടുക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് റൈസിന് കിട്ടുന്നതെട്ടോ അപ്പോൾ ഞാൻ ഒരടുപ്പിൽ അതിങ്ങനെ ആവി ആവി കൊള്ളാൻ വേണ്ടി ആ ചിക്കൻ വെച്ചു ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പിന്നെ ഇതിലിട്ട് തന്നെ കുക്ക് ചെയ്ത് ഇങ്ങനെ ഫ്രൈ പോലെ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോഴൊക്കെ ഇപ്പുറത്തെ അതിൽ നമ്മൾ നേരത്തെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിൽ നമ്മൾ മാറ്റി വെക്കും ബാക്കി ഓയിലിൽ നമ്മൾ ആ ചിക്കൻ സ്റ്റീം ചെയ്ത് വരുമ്പോൾ ബാക്കി ഓയിലാ ചിക്കൻ ഒന്നും അപ്പുറം അപ്പറൊക്കെ ഒന്ന് മൊരിയിച്ചിങ്ങനെ എടുക്കും കാരണം ഇങ്ങനെ വെളുത്തിങ്ങനെ ഇരിക്കുന്ന കാണാൻ ചിലവർക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടിങ്ങനെ അങ്ങനെ ഒന്ന് മൊരിയിച്ചൊക്കെ എടുക്കും അപ്പോൾ ഒരു പുതിയ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പുതിയനെയും കുറച്ച് മലിയിലേക്ക് ഇട്ടു ഒരു സവാളയുടെ പകുതി അരിഞ്ഞിട്ടു പിന്നെ ഇത്തിരി വിന്നാകിരി ഉപ്പൊക്കെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി പുതിന ചട്നി റെഡിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കടയിലൊക്കെ മന്തി വാങ്ങിക്കാൻ മുമ്പ് കിട്ടുമല്ലോ ഒരു പച്ചക്കളർ ചട്നി അത് തന്നെ സെയിം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മയനസിനേക്കാട്ടി ഇഷ്ടം ഈ സംഭവമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ മയോണൈസ് ഉണ്ടാക്കണ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം അത് എല്ലാവർക്കും അറിയണതാണല്ലോ സാദാ മുട്ട കൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വെറൈറ്റി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല മുട്ടയും വെളുത്തുള്ളിയൊക്കെ വെച്ചുണ്ടാക്കുന്ന മയോണൈസ് എനിക്കറിയുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ ചട്ണിയൊക്കെ ഉണ്ടാക്കി വെച്ചു വേഗം തന്നെ ഓരോന്നും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണ് അപ്പോൾ കുട്ടികൾക്ക് വെക്ക വിഷമെന്ന് തുടങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ചെയ്യുന്ന അതിൻ്റെ ഇടയിൽ അലക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പെണ്ണികൾ നമ്മളിങ്ങനെ വീട്ടമ്മമാർ പത്ത് കൈയാണെന്ന് നമ്മൾ പറയുമല്ലേ അത് സത്യമാണ് കേട്ടോ പണ്ടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഓ പത്ത് കളിയാക്കും പക്ഷേ നമ്മൾ ആ സ്ഥാനത്ത് വന്നിപ്പോഴാണ് മനസ്സിലാവുക പത്തല്ല ഇരുപത് കൈ ഉണ്ട് നമുക്ക് കാരണം എത്ര മണി ഒരേ സമയം ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുമല്ലേ നമ്മൾ ചിലപ്പോൾ ആ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് കുളാവയും ചെയ്യും കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ നമ്മൾ നമുക്കത് പറഞ്ഞിരിക്കണേ അതിൻ്റെ ഇടയിൽ സ്റ്റീം ചെയ്ത് ചിക്കനൊക്കെ റെഡി ആയിട്ടോ അപ്പം നമുക്ക് ആ ചിക്കനൊക്കെ മാറ്റി രണ്ടാമത് ആ പെജിറ്റബിളൊക്കെ കുക്കായിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു അതിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുണ്ട് ബാക്കി എണ്ണയിലോട്ട് നമ്മൾ അതൊക്കെ ചേർത്ത് കൊടുത്തു വെജിറ്റബിളൊന്നും മാറ്റിയില്ല കേട്ടോ അതൊക്കെ അതിൽ തന്നെ ഉണ്ട് ഈ അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് മൊരിഞ്ഞൊന്ന് വന്നാൽ മതി ഒരുപാട് മുരിയണ്ട് ആ കളർ ഒന്ന് മാറിയാൽ മതി കേട്ടോ അപ്പോഴത്തേക്കൊന്നും ഞാൻ അതൊക്കെ സ്റ്റീം ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഇനി അതിലോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഇത്തിരി എണ്ണയിൽ ഒന്ന് അരി വറുത്തിട്ട് ഈ വെള്ളത്തിൻ്റെ കൂടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു രണ്ടര ഗ്ലാസ് ഒഴിക്കണം കാരണം ഇത്തിരി വെള്ളം പറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അരി റൈസ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ മന്തി ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കണോട്ടോ അപ്പോൾ ഞാൻ എന്തേ ആ ഒരിത്തിരി അതായത് നമ്മൾ ആ മാറ്റി ഓയിലില്ലേ ആ ഓയിൽ ഓയിലയച്ചിട്ട് തന്നെ അതിലൊരു പകുതി ഒഴിച്ചിട്ട് തന്നെ അരി ഒന്ന് വയറ്റി കൊടുത്തു കാരണം അരി ഒന്നൊന്നും ഒട്ടാണ്ട് ഇങ്ങനെ പൊട്ടിയൊന്നും പോകാണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഓയിലൊഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അരിയൊന്ന് വറുത്ത് കൊടുക്കുകയാണ് വറുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ആ വെള്ളം ഒഴിച്ചു കൊടുക്കും അതായത് സ്റ്റീം ചെയ്ത് നമ്മളെടുത്ത് ആ സ്റ്റോക്കും വെള്ളവും കൂടി ഉള്ളത് അതൊഴിച്ചു കൊടുക്കും കൂടാണ്ട് നമ്മൾ രണ്ടര ഗ്ലാസ് വേറെയും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും അപ്പം ഇതിലോട്ടിനി കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കും കേട്ടോ ജീരകം ചേർത്ത് കൊടുക്കും വലിയ ജീരകം ചേർത്ത് കൊടുക്കും ഒന്നര സ്പൂണ് എന്നാൽ നമ്മുടെ മന്തി മസാല ചേർത്ത് കൊടുക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും ഒരുപാട് ഉപ്പ് വേണ്ട കാരണം നമ്മൾ ചിക്കൻ മസാലയിൽ ഉപ്പുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട അപ്പോൾ ആവശ്യത്തിന് റൈസിനൊന്നും ഉപ്പ് പിടിക്കാനുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കും അതൊക്കെ നമ്മൾ നോക്കി നമ്മുടെ ഒരു ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ അടിപൊളി മന്തിയാണ് ഇങ്ങനെ ഇങ്ങനെ മന്തി വെച്ച് നോക്കാത്തവരൊന്നും വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞായറാഴ്ചയായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ വിശേഷം എന്താണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വ്യൂസ് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അഞ്ച് മണിക്കാണ് കേട്ടോ എപ്പോഴും വീഡിയോസ് ടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ ഒരു മണിക്കായിരുന്നു അത് ഇട്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു മണിക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഞാൻ വിചാരിച്ചു മണി കറക്റ്റ് അങ്ങനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മന്തിയിൽ ഞാൻ പറഞ്ഞല്ലോ ജീരൊക്കെ ഇട്ടു വലിയ ജീരകം ഇട്ടുകൊടുത്തു പിന്നെ കൂടാതെ കുരുമുളക് കൂടി ഇത്തിരി കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒന്നര സ്പൂൺ മന്തി മസാല കൂടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി അതൊക്കെ മന്തിയൊക്കെ നന്നായിട്ട് വേഗട്ടെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചിക്കനെ കൂടെ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മുടെ റൈസും സെറ്റായിട്ടുണ്ട് കേട്ടോ റൈസും സെറ്റായിട്ടുണ്ട് ഇനി ഇത് മൊത്തം ഒന്ന് സെറ്റാക്കി വെക്കണം ഇനി അടുത്ത പരിപാടി അതാണ് അപ്പോൾ നമുക്കിനി മന്തി അങ്ങനെ സെറ്റാക്കിയാലോ അപ്പോൾ ഇത് ഞാൻ പച്ചമുളക് അതിന് വേണ്ടി പച്ചമുളകൊക്കെ നെടുുകയെ കയറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് റൈസ് ആദ്യം ഒരു ലെയർ റൈസോളം നമുക്കൊന്ന് ഒരു ഇതിലോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതും ഇതിലോട്ട് മാറ്റി വെക്കാം വോയിസ് തുടങ്ങുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് തൊണ്ടയിട ഇടയ്ക്ക് ഒരു ഏന്തൽ വരണുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ കുറച്ചധികം ചോറ് മാറ്റി വെച്ചു ഒരു ചോറ് ഒരു സെറ്റ് ചോറ് നമ്മൾ നിരത്തി സെറ്റാക്കി ചിക്കൻ ഇട്ട് കൊടുത്തു ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റാക്കി എടുത്തു സെറ്റാക്കി എടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ചിക്കനൊക്കെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തു ഇനി ബാക്കിയുള്ള ചോറ് കൂടി നിരത്തി കൊടുക്കും കേട്ടോ ബാക്കിയുള്ള ചോറ് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ എണ്ണ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ആ എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം പിന്നെ നമുക്ക് ഇത് ഒന്ന് പുക ഇട്ട് കൊടുക്കണം പുകയെന്ന് വെച്ച കത്തിച്ചേനല്ലാട്ട് അടുക്കള മറ്റേ ചിരട്ടയൊക്കെ ഇട്ടിട്ട് ഒന്ന് പുകച്ചു കൊടുക്കൂലേ ചോറൊന്നും പുകച്ചു കൊടുക്കൂല അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെച്ച് സെറ്റാക്കി ബാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകൊക്കെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം സുന്ദരിയാക്കി എടുക്കാം ചോറിന അപ്പം എന്നിട്ട് നമുക്കൊരു ചിരട്ട കണലുണ്ടാക്കിയിട്ട് നടക്കൊരു പാത്രം വെച്ചിട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ ഒത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നല്ല പുക വരും കേട്ടോ അപ്പം തന്നെ അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റും കൂടി ഗേറ്റ് വെച്ചാൽ നല്ല പുക ചോ ചോറിനൊരു പുകയുടെ മണമൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആ മന്തിയുടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മന്തി ഏകദേശം സെറ്റ് ആയ അപ്പം അതേ ഞാൻ കണൽ കൊളുവന്നിട്ടുണ്ട് അപ്പോൾ വെച്ച് കൊടുത്തു ഇനി നേരെ ഒരു തിരി ഒച്ചുകൊടുത്തു നേരെ മൂടി വെച്ചു ഇനി നേരെ അതിൻ്റെ മേളിലോട്ടൊരു വെള്ളത്തിൻ്റെ ഒരു ചെമ്പുണ്ട് അതൊക്കെ ഏറ്റി വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ മന്തിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്താണ് മഴ പെയ്ത അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയപ്പോഴത്തു മഴ പെയ്തു ഇനി ചോറൊക്കെ തിന്ന് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കുട്ടികളവിടെ ഫുട്ബോളൊക്കെ കളിച്ചു എടുക്കണമായിരുന്നു കേട്ടോ റോട്ടിൽ എല്ലാം കൂടി ആ ക്ലബ്ബിൻ്റെ മണ്ടിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഫുള്ള് മഴ കേട്ടോ സ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ പുറത്തോട്ട് ഒന്നും അങ്ങനെ വിടാറില്ല എനിക്ക് പേടിയാണ് റോഡ് നിറച്ച് വണ്ടിയായത് കൊണ്ട് പോകുന്നത് ഇവിടെ ഗ്രൗണ്ടുകളൊക്കെ കുറവാണ് ഗ്രൗണ്ട് ഉണ്ട് ഇല്ല എന്നല്ല കുറച്ച് അപ്പുറത്തോട്ട് പോകണം അപ്പോൾ ഞാൻ ഒവേസിന് ഫുഡ് കൊടുത്തു ഓവേസ് പറഞ്ഞ അടിപൊളിയാണെന്ന് അപ്പോൾ ഇനി എന്ത് വേണം എനിക്ക് അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ